കോൺഗ്രസ് ഗ്രൂപ്പ് പോര് രൂക്ഷം തർക്കം പരിഹരിക്കാൻ എഐസിസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഇന്ന് കേരളത്തിലെത്തും അതിനിടെ പുതിയ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ കൊച്ചിയിൽ നടന്ന പഠന ക്യാമ്പിൽ നിന്നും ഗ്രൂപ്പ് നേതാക്കൾ വിട്ടുനിന്നു എതിർപ്പുകൾക്കിടയിലും പുനർസംഘടന തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് കെപിസിസി ആലുവ ശാന്തിഗിരിയിൽ നടന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ കോൺക്ലേവിലും പ്രകടമായത് ഗ്രൂപ്പ് നേതാക്കളുടെ പോരു തന്നെയായിരുന്നു രമേശ് ചെന്നിത്തല എം എം ഹസൻ കെ സി ജോസഫ് ബെന്നി ബഹനാൻ എന്നീ പ്രമുഖ നേതാക്കൾ ക്യാമ്പിൽ നിന്നും വിട്ടുനിന്നു കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പങ്കെടുത്തു അപശബ്ദങ്ങളും ഐക്യമില്ലായ്മയും പാർട്ടിയെ തളർത്തുമെന്ന് കെ സുധാകരൻ ബ്ലോക്ക് പ്രസിഡന്റുമാർക്ക് നൽകിയ സന്ദേശം ഗ്രൂപ്പ് നേതാക്കളെ കൂടി ഉദ്ദേശിച്ചായിരുന്നുവെന്നതിൽ സംശയമില്ല പുനഃസംഘടന വൈകുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ തന്നെ ബാധിക്കുന്നതായി സുധാകരൻ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് വരാൻ പോവുക പാർലമെന്റ് വരുന്നു തൊട്ട് തന്നെ അസംബ്ലി വരുന്നു ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന പാർട്ടിയുടെ പ്രാഥമിക പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല വൈകി വൈകാനുള്ള കാരണം പുനഃസംഘടന നീണ്ടു എന്നതാണ് ഇനി ഒരു നിമിഷം നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല പുനഃസംഘടനയിലെ തർക്കം പരിഹരിക്കാൻ എഐസിസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഇന്ന് കേരളത്തിലെത്തും നാല് ദിവസം സംസ്ഥാനത്ത് തങ്ങുന്ന അദ്ദേഹം ഗ്രൂപ്പ് നേതാക്കളുമായി ചർച്ച നടത്തുമെന്നാണ് അറിയുന്നത് പക്ഷേ അനുനയ ശ്രമങ്ങൾ മങ്ങിപ്പിക്കുന്നതാണ് നേതാക്കളുടെ ഇന്നത്തെ വിട്ടുനിൽക്കൽ നൽകുന്ന സൂചന എഐസിസി പ്രസിഡന്റുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള നീക്കം ഗ്രൂപ്പ് നേതാക്കൾ ആരംഭിച്ചിട്ടുമുണ്ട് ജനം കൊച്ചി